ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ പോണത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, തറവാട്ടിക്ക്. അപ്പം ഇതാ നമ്മൾ ഗേറ്റ് കടന്ന്, ഇതാ ഇങ്ങനെ ഇറങ്ങി, ഇതാ ഇവിടെ അടുത്താണ് ബാലവാടി ഉള്ളത്, ഞാൻ പഠിച്ച കേട്ടോ. അപ്പം ഇതാ കേട്ടോ ഞാൻ പഠിച്ച ബാലവാടി. ഇതാ അതിന് ചുറ്റും നല്ല മലകളൊക്കെ ഉണ്ട്, പാറന്നെയാണ് ഇവിടെ. ഇതുവരെ നമ്മൾ കണ്ടത് ഉപ്പാൻ്റെ വീടിൻ്റെ അടുത്ത് പോണ തോടും ചോലയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടില്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ പോകണം അവിടുത്തെ ചോലയാണ് കേട്ടോ. ഇത് നെമ്മിനി തന്നെയാണ്. നെമ്മിനിൻ്റെ ഒരു സൈഡിൽ ഉപ്പാൻ്റെ വീട്, ഒരു സൈഡിൽ ഉമ്മാൻ്റെ വീടുമാണ്. അവർ തമ്മിൽ റിലേഷനാണ്, ഏട്ടത്തി അനിയത്തി മക്കളാണ്. നമ്മൾ അംഗൻവാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ അതാ ഈ ചോലയാണ്. ഇത് കൂറ്റമ്പാറ ചോല എന്നാണ് പറയാം കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ്. നമ്മൾ മറ്റേ ചോലൻ്റെ ഒക്കെ അവിടെ റബ്ബറൊക്കെ അല്ലേ, ഇവിടെ ഇങ്ങനെയാണ്, പാടാണ് കേട്ടോ. അപ്പം എൻ്റെ വീടും ഉമ്മാൻ്റെ വീടും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തിലെ ഈ തോടും ഒക്കെ കണ്ട്, ചോലയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇത് തന്നെയാണ്, ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിരുന്ന ഷോർട്ട് കട്ട് ഇതാണ്. ഇപ്പോഴാണ് എല്ലാവരും റോഡിന്, കാറിലും അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ നേരെ റോഡിന് പോകാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരെക്കാളും കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് നാടിനോടുണ്ടാവുകയും ചെയ്യും. കാരണം ചെറുപ്പകാലത്തും വേറെ നാട്ടിലൊന്നും വിരുന്ന് പോവാ പോയിട്ട് പോലും ഈ നാട്ടിൽ നിന്ന് പോയിട്ടില്ലല്ലോ, രണ്ടും ഒരേ നാട്ടിൽ തന്നെ ആയതുകൊണ്ട്. ഈ ചോലൻ്റെ മോൾ സൈഡിൽ ഇതങ്ങനെ നിറച്ച് വീടുകളാണ് കേട്ടോ. ഒരു സൈഡിൽ ചോലയും അതിൻ്റെ നടുക്ക് ഇങ്ങനെ പാറ, പിന്നെ ഒരു സൈഡിൽ വീടും. നല്ല ഭംഗിയാണ് ഇവിടെ വന്നാൽ. അപ്പോൾ റോനുവിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അവന് നെമ്മിനി തന്നെ പറയുള്ളൂ കേട്ടോ. കുട്ടികൾക്കും തന്നെ ഇങ്ങനെ ഈ തോടും ചോലയും ഒക്കെ കൂടെ ഉണ്ടായിട്ട് ഇവിടെ തന്നെയാണ് ഇഷ്ടം. പോകാൻ ആഗ്രഹിക്കുന്നത് അമേരിക്ക എന്ന് പറഞ്ഞാലും പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നെമ്മിനിന്നേ പറയുള്ളൂ. എന്താ അപ്പം ഞങ്ങളിങ്ങനെ തോട്ടിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ പാറമ്മക്കൂടെയൊക്കെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാറും സ്കൂട്ടിയൊക്കെ വരുന്നൊന്ന് നമുക്ക് കാണാമല്ലേ. നെമ്മിനീത്തെ ഏറ്റവും വലിയ പാറ ഇതാ തോന്നണു കേട്ടോ. അതുകൊണ്ടാണ് തോന്നണു ഇതിന് കൂറ്റമ്പാറ എന്ന് പറയണത്. അപ്പോൾ ഞങ്ങളിതാ ഈ പാറയൊക്കെ കടന്ന് ഇതാ പോവുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പാലം കെട്ടി. ഞങ്ങളൊന്നും കുട്ടികളതിനൊന്നും പാലൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ തോടും പാറയും എന്താ പറയുക പാടൊക്കെ ആയിരുന്നു. ഇപ്പോൾ പാലൊക്കെ കെട്ടി ഇതിൽ വാഹനങ്ങളൊക്കെ ഓടൽ തുടങ്ങി കണ്ടോ. ഈ പാറമ്മക്കൂടെയാണ് ഈ കാറും സ്കൂട്ടിയൊക്കെ വരുന്നത്. പാറമ്മക്കൂടെ പോകുന്ന ഇതാ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് ഈ കാറൊക്കെ പോകണം കേട്ടോ. അപ്പോൾ കുറേ ആയി ഇവിടെയൊക്കെ പാലം കെട്ടിയിട്ട് റോഡാക്കിയിട്ട് എന്നൊക്കെ പറയണ കേൾക്കല്ലാതെ ഞങ്ങൾ കുറേ ആയി നടന്നു പോന്നിട്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നടക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ പല വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ കഷ്ടിച്ചുള്ളൂ ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നേരെ റോഡിന് പോരല്ലാണ്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇതേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും പോയിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും നടക്കലൊക്കെ കുറവല്ലേ. എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം നടക്കാൻ തീരുമാനിച്ചു. അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ പാറയും ചോലയൊക്കെ കടന്നു അവിടുത്തെ വഴികളാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഉമ്മാൻ്റെ വീട്ടുപേര്. ഉമ്മാൻ്റെ വീട്ടിൽ 11 മക്കളാണ് കേട്ടോ. 10 പെണ്ണും 1 ആണും. അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിലെത്തി ഉമ്മാൻ്റെ വീട്ടിലത്തേക്ക് നോമ്പ് തുറക്കൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. ഇവരെ ഈ 11 മക്കളെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് എത്തി. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഫിഷക്കുറിയാണിത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഗപ്പികൾ അറിയാന്നല്ലാതെ. അപ്പോൾ റോന് പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പേര്. റെഡ് മോളി, എല്ലോഡെക്സ് എന്നാട്ടോ ഇതിൻ്റെയൊക്കെ പേര്. പിന്നെ സാധാ ഗപ്പിയുണ്ട്. പിന്നെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അപ്പോൾ ഷിനു ഇപ്രാവശ്യം 10th ലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ അവനക്ക് ക്ലാസ് തുടങ്ങിയിരുന്നു, ടി വിയിലാണ് ക്ലാസ്. അപ്പോൾ ഞങ്ങൾ അപ്രാവശ്യത്തെ ഫുൾ A+ പ്രതീക്ഷയാണ്. അപ്പോൾ ഇതാണ് ഷിനു കേട്ടോ. അപ്പോൾ ഷിനുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെറുപ്പകാലത്ത് കുളിച്ചിരുന്ന ചോലയൊക്കെ കാണാൻ പോവാട്ടോ നമ്മൾ. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കുളം ഉണ്ട്, അത് പൊട്ടക്കുളം എന്നാണ് പറയുക.
അതിലിറങ്ങി കഴിഞ്ഞാൽ അതിൽ ഇപ്പോഴും നമ്മൾ കാലം പുരോഗമിച്ചിട്ട് നമുക്കൊരു പുരോഗമനോ ആ കാര്യത്തിലൊന്നും വന്നിട്ടില്ല. ആ കുളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരില്ല എന്നൊക്കെയാണ് ഒരു പേടി കേട്ടോ. അങ്ങനെയൊക്കെ പറയണത് എന്തോ അറിയില്ല. എന്തായാലും ഞങ്ങൾ റിസ്കിന് ആരും തയ്യാറാവലില്ല. അപ്പോൾ അതാ ഞങ്ങൾ ചെറുപ്പത്തിൽ കുളിച്ചിരുന്ന ആ ചോലയിലെത്തി. മഷാല്ല ഞാൻ കുറേ കാലമായി ഇവിടെയൊക്കെ കണ്ടിട്ടിട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ചോലയ്ക്ക് പോണ വഴി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓടി കയറുന്നുണ്ട്. ചെറുപ്പകാലത്ത് ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ആകെ കതച്ചു കേട്ടോ. ഇവർക്ക് ചോലയിൽ ആഴുണ്ടാവില്ലല്ലോ ചാടി കുളിക്കാൻ. അപ്പോൾ ആഴം തോന്നിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ചാടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഈ ചോല ഇതാ കെട്ടി കുളം പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. മുകളില് റബ്ബറ് വാഴപ്പൂളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താഴെ ഇങ്ങനെ ഒരു കുളം, പിന്നെ ഈ ചുറ്റിനും കാട്, പിന്നെ പാറഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ശരിക്കും ഇവിടെയൊക്കെ വന്ന് പെട്ടാൽ നല്ല പേടിയായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് ചെറുപ്പത്തിലേ കാണാൻ തുടങ്ങിയിട്ട് ഈ പ്രായം വരെ ഈ നാട് തന്നെയല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ നാടാണെങ്കിൽ എത്ര ഫോട്ടോ എടുത്താലും എത്ര കണ്ടാലും മതിയാവണില്ല. യമുനയിൽ എൻ്റെ അറിവിൽ 7 ചോല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനതിലിപ്പോൾ 5 ചോല ഇതിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഈ വീഡിയോയിലും ആയിട്ടിപ്പോൾ 5 ചോല കാണിക്കുന്നുണ്ട്. ഇനി ബാക്കി 2 ഇതിനേക്കാൾ ഒന്നുകൂടിയും പിന്നെ ദൂരത്താണ് ഒക്കെ നെമിനി തന്നെയാണ്. എന്നാലും ഈ ചോലിൻ്റെ പേര് കൊരപ്പേൽ ചോല എന്നാണ് പറയുക കേട്ടോ. കൊരപ്പിച്ചോല എന്നൊക്കെ ഞങ്ങൾ പറയുക. നമ്മളെ പൻ്റെ വീടിൻ്റെ അവിടുത്തെ ചോല തറയങ്ങ ചോല പറഞ്ഞല്ലോ. പിന്നെ അവിടെ അയ്യപ്പൻ ചോല, പിന്നെ തോടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോന്നപ്പോൾ കൂറ്റമ്പാറ ചോല 3. ഇപ്പോൾ ഇത് കൊരപ്പേൽ ചോല 4 കേട്ടോ. ഇനി ഞങ്ങൾ പോകുമ്പോൾ വേറൊരു ചോലയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി റോനുവിൻ്റെയും ഷിനുവിൻ്റെയും കുറച്ച് കുളികളാണ് കാണുന്നത് കേട്ടോ. കാരണം റോനുവിന് നല്ല പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ. നമ്മളവിടെ തോട്ടിലൊക്കെ മീൻ പിടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ റോനു കരയത്തിരുന്ന് പിടിക്കുക, കുട്ടികളൊക്കെ താഴെ ഇറങ്ങി പിടിക്കുക, എപ്പപ്പൊക്കെ താഴെ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഷീനു പിന്നെ നീന്തൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു നിൽക്കുന്നത് കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയായി റോനു ചുറ്റിനും ഓടുക. അപ്പോൾ അതൊന്ന് കാണാമല്ലേ. റോനു നീന്തൽ പരിശീലനത്തിലാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു 22 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ ചോല കണ്ടിട്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത ചോല എന്ന് പറയുന്നത് നമ്മൾ റോട്ടിൽ തന്നെയല്ലേ. പിന്നെ ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടാണ്. അപ്പോൾ പിന്നെ ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിന് തന്നെയല്ലേ വരിക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഉമ്മാൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 10 മിനിറ്റോളം നടക്കാണ്ട് മോൾക്ക്. ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല, ഫുള്ള് കാടാണ് കേട്ടോ. എന്തെങ്കിലും സംഭവിച്ചാലും വിളിച്ചാലും കൂടെ കേൾക്കാൻ ഒരാളുണ്ടാവില്ല. അത്രയും ദൂരത്താണ് വീടുകളൊക്കെ. ഞാനും കുട്ടികളും മാത്രമേ പോന്നിട്ടുള്ളൂ. റോഷ്മോനും റോനോനും ഇങ്ങോട്ട് പോരുകയെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അവർക്ക് 18 നമ്മളെ വീട്ടിൽ നിൽക്കണേക്കാളും ഇഷ്ടം നെമ്മിനിക്ക് പോരുന്ന അവരുടെ ഫ്രണ്ട്സും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത്. അവിടെ ഇപ്പോൾ ഒരു കോറിയല്ലേ, അതൊക്കെ പോകാനായിക്കൂല, നല്ല ആഴമുള്ളതല്ലേ. ഇതൊക്കെ നമ്മളെ നാടാവുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും ഇവിടുക്കൊക്കെ ഒറ്റയ്ക്ക് പോരുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ഓടേണ്ട വഴികളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് അറിയാം. പിന്നെ വന്യമൃഗങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഇറങ്ങലില്ല കേട്ടോ. അപ്പോൾ നമ്മളെ 18 അത്രയും കാടില്ലായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഒരു 3 വർഷം മുമ്പായിട്ടോ നമ്മളെ 18-ലെ വീടിൻ്റെ അങ്ങോട്ടേ ആ കോറിക്ക് പുലി വെള്ളം കുടിക്കാൻ വന്നതേനു. പിന്നെ നേരെ കയറിയിട്ട് നമ്മളെ വീടിൻ്റെ അത് തന്നെയാണ് വന്നത്. അപ്പോൾ റോഷ്മോ അന്ന് +2 പഠിക്കുകയാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ റോട്ടിൽ കൂടെ അങ്ങനെ പുലി വരുന്നത് കണ്ടത്. ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് വന്നു നോക്കുമ്പോഴേക്ക് പുലി പോയിട്ടോ. പക്ഷേ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നതിൻ്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ വലയും CCTV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വന്നിട്ടില്ല. ഇതാ അങ്ങനെ ഷിനുവിൻ്റെ ട്രെയിനിങ് കൊണ്ട് ഇതാ റോനു വെള്ളത്തിൽ ചാടാൻ പഠിച്ചു കേട്ടോ. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ പേടിയായി. ആളിപ്പോൾ ഇതാ മുകളിൽ ചാടാൻ തുടങ്ങി. ഇനി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണം നീന്തൽ പഠിപ്പിക്കാൻ. നീന്തൽ പഠിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ 1.5 മണിക്കൂറോളമായിട്ടോ ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പം ഇനി പോട്ടെ. ഇവരെ തോർത്തലൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഈ വഴി കൂടെ ഞങ്ങൾക്ക് ഇറങ്ങണ്ട കേട്ടോ. അങ്ങോട്ട് കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടി. അപ്പം ഞാനും ഇതാ ശ്വാസമൊക്കെ അടക്കി പിടിച്ചിട്ടാണ് പോരുന്ന കേട്ടോ. വീണ് കഴിഞ്ഞാൽ വീടിയൊക്കെ ശരിയാവും. അപ്പം ഏതായാലും അൽഹംദുലില്ലാഹ് ഒന്നും സംഭവിച്ചില്ല. പതുക്കെ ഇറങ്ങി പോന്നു. അപ്പം നമ്മൾ കുരപ്പിച്ചോലിയിൽ നിന്ന് തിരിച്ചു പോകുന്നു. 22 വർഷത്തിന് ശേഷം കണ്ടിട്ട് നമുക്ക് അവിടെ നിന്നൊരു വ്യത്യാസമായിട്ട് തോന്നണമില്ല. പോരാത്ത നമുക്കൊരു പേടി ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വളർന്ന നാടായതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്ക് ഇതാ അമ്പഴങ്ങ തറവാട്ടിലുണ്ടായതാ കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വന്ന് കൊണ്ടുപോകരുണ്ട്. പ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് പെരുന്നാളിനും ആരും വന്നിട്ടില്ല. അപ്പോൾ ഇതാ അമ്പഴങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, കടുമാങ്ങ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. പോണത് ഉപ്പാൻ്റെ വീടിൻ്റെ അതേ തന്നെയാണ്. ആ വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത ചോല എന്ന് പറയുന്നത് നമുക്ക് കറോണശ്ശേരി ചോലയാണ് കേട്ടോ. അപ്പം ഇതാണ് കറോണശ്ശേരി ചോല കേട്ടോ. ഇതുവരെ ഞാൻ കാണിക്കാത്ത 3 ചോലകളാണ് ഇപ്പോൾ ഇപ്രാവശ്യം കാണിച്ചത് കേട്ടോ. ഇനി 2 ചോലകളും കൂടി ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. മുന്നോട്ടും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ.